എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ അംഗനവാടിയിലൊക്കെ കിട്ടിയിരുന്ന കമ്പം പൊടിയുടെ ഉപ്പുമാവെന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. ഇത് എല്ലായിടത്തും അതാണോ പറയണതെന്ന് എനിക്കറിയില്ല. ചോളത്തിൻ്റെ പൊടിയാണിത്, അത് വെച്ചിട്ടുള്ളൊരു ഉപ്പുമാവാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പൊൻകതിറിൻ്റെ ചോളം പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് തരി ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ റവ ഇങ്ങനെ കുറച്ച് തരിയായിട്ടല്ല ഇരിക്കുക, അതേ രീതിയിൽ തന്നെയാണ് പൊൻകതിറിൻ്റെ ഈ പുട്ടുപൊടി. അപ്പോൾ ഇത് വെച്ചുണ്ടാക്കി കഴിഞ്ഞാൽ ശരിക്കും ആ ഉപ്പുമാവിൻ്റെ നല്ലൊരു ടെക്സ്ചർ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പുട്ടുപൊടി തന്നെ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതിനെ ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള അളവ് എടുക്കുക, അതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നാളികേരമാണ് വേണ്ടത്. അപ്പോൾ നാളികേരം ഒന്നുകിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്തും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. നാളികേരം നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നാളികേരവും ഉപ്പും ഈ പുട്ട് ചോളത്തിൻ്റെ പുട്ടുപൊടിയും ചേർത്തിട്ട് നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കണ പോലെ തന്നെ ഇതിനെ നനച്ചെടുക്കുക. അപ്പോൾ ഇത് പൊൻകതിറിൻ്റെ പുട്ടുപൊടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അധികം വെള്ളം വേണ്ടി വരും കേട്ടോ, സാധാരണ പുട്ടുപൊടി പോലെയല്ല. അപ്പോൾ ഇതിനെ ഒന്ന് നനച്ചിടുക. തീരെ വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാലും നമ്മുടെ ഉപ്പുമാവ് ശരിയാവില്ല. നമ്മൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അത് കട്ട പിടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പുട്ടിനുണ്ടാക്കണ അതേ കൺസിസ്റ്റൻസിയിൽ തന്നെ ഇതിനെ നനച്ചെടുക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് പൊടിയിലേക്ക് ഏകദേശം 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ട് അതിനൊന്ന് നനച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നനച്ചേക്കണേൻ്റെ ഒരു ഇതിങ്ങനെയാണ്. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഉണ്ടയിട്ട് വരണം. ഇത് കുറച്ച് സമയം നമ്മളിതിനെ വയ്ക്കാൻ പോവാണ്. ഇത് നൈസ് പൊടിയും കിട്ടും കേട്ടോ ചോളത്തിൻ്റെ, അത് വെച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നനവ് അപ്പോൾ കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നനച്ച് വെച്ച് ഒരുപാട് വെള്ളം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയായി വരില്ല കേട്ടോ. അപ്പോൾ ഈ പൊൻകതിറിൻ്റെ പുട്ടുപൊടി എന്ന് പറയുമ്പോൾ ഒരു തരിയുണ്ട് അതിനകത്ത്. അതുകൊണ്ട് തന്നെ നമ്മളിതുപോലെ ഇങ്ങനെ നനച്ച് വെച്ചിരുന്ന് ഒരു 10 മിനിറ്റോളം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനൊന്നും കൂടിയും എടുത്തിട്ട് വെള്ളം ഒന്നും കൂടി കുടഞ്ഞു കൊടുത്തിട്ട് ഒന്നും കൂടിയും എന്താ പറയുക നനച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇതിന് ഇതുപോലെ നമുക്കൊരു 10 മിനിറ്റ് വയ്ക്കാം. ഇനി നൈസ് പൊടിയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് റവ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഒരു രീതിയിൽ കിട്ടുള്ളൂ. തീരെ നൈസ് പൊടി വെച്ചുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു 10 മിനിറ്റ് നമുക്ക് വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചോളം പൊടി വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇതിനെ ചിലപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല, നമ്മൾ ഒഴിക്കുന്ന വെള്ളം അനുസരിച്ചിട്ടിരിക്കും. ഞാനിപ്പോൾ 1 കപ്പിന് 1/2 കപ്പോളം വെള്ളമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരുന്നത് വെള്ളം, പക്ഷേ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പോൾ ഇതാ കണ്ടില്ല, ഇത് കറക്റ്റായിട്ട് അത് ആ തരികളൊക്കെ ഒന്ന് കുതിർന്നിട്ട് നല്ല പൊടി പൊടി പോലെ കിട്ടും. ഇനി ആവശ്യത്തിൻ്റെ നനവുണ്ട്, നമുക്കിത് പിടിക്കുമ്പോൾ മനസ്സിലാവും പുട്ടിൻ്റെ പൊടി നനയ്ക്കണ പോലെ തന്നെ. ഇനി ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വച്ചിട്ട് അതിനകത്തൊരു ഇല വച്ച് കൊടുക്കുക. ആ ഇലയിലേക്ക് ഇതിനെ നിരത്തിയിട്ടിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇത് വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ അംഗനവാടിയിലെ എന്ന് പറയുമ്പോൾ അതിനകത്ത് കടുക് മാത്രമാണ് അതിനകത്ത് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുക. നമ്മളിപ്പോൾ അതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നാളികേരം വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഈ ഉപ്പുമാവ് ചൂടാറണതിന് മുന്നേ കഴിക്കുകയും വേണം. ചൂടാറി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, ഭയങ്കര ഡ്രൈ ആവും ഇത്. അപ്പോൾ ഞാനവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഇലയിലേക്ക് ഇതിനെ ഇട്ട് കൊടുക്കുക. ഇല വയ്ക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് എല്ലാ ഭാഗവും എന്ത് കിട്ടില്ല. പിന്നെ ഈ വെള്ളം ആവി ചെന്നിട്ട് പാത്രത്തിൻ്റെ അടിഭാഗത്ത് നിന്ന് ആവി പോകാനുള്ള സ്ഥലമില്ലല്ലോ, അപ്പോൾ അടിഭാഗം മൊത്തം കട്ട് ചെയ്തിട്ട് വരും. ഞാനൊരു പ്രാവശ്യം അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വാഴയിലയോ എന്തെങ്കിലും വച്ചിട്ട് വേണം അതിൻ്റെ മീതോണം ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 to 12 മിനിറ്റ്സോളം എടുക്കുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കോണിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പുട്ടുപൊടി നനച്ച് വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് വെന്തോന്ന് നോക്കാം. ഒരു ലോ ടു മീഡിയത്തിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് വേവിക്കാനായിട്ട്. ഒരുപാട് ഇങ്ങോട്ട് ഫുള്ളിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗവും വെന്ത് കിട്ടില്ല. ഇത് ശരിക്കും വെന്തിട്ടുണ്ട്. ഇതാ
ഇതിലേക്ക് വെറുതെ കടുക്, ഇതിങ്ങനെ കഴിക്കാം നമുക്ക്, അല്ലെങ്കിൽ കുറച്ച് കടുക് വറുത്ത് വെറുതെ അതിനകത്തേക്ക് ഇത് ഇട്ടിട്ടും നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ നിങ്ങൾ വേവിച്ച് വച്ചിട്ട് ഇങ്ങനെ വേവിച്ചത് അങ്ങനെ അടച്ചു വെക്കുക, എന്നിട്ട് തയ്യാറാക്കണ കഴിക്കണ സമയത്ത് മാത്രം ഇതിനെടുത്തിട്ട് തയ്യാറാക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ അടച്ചു വയ്ക്കാൻ പോകണം. അതിൻ്റെ ഒന്ന് ആവിയൊക്കെ ഒന്ന് ഇതാവണ വരെ, അതിനുശേഷം നമുക്ക് ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ ചോളം പൊടിയുടെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിലേക്ക്, എൻ്റെ ഇതിൻ്റെ മണ്ണിൻ്റെ ചട്ടിയാട്ടോ. അപ്പോൾ ഞാനിതിൽ ഇപ്പോൾ അതിനെ ഒന്ന് വെളിച്ചെണ്ണയൊക്കെ തേച്ച് ശരിയാക്കി എടുത്തിട്ട് ഇപ്പോൾ ഇതിൽ ഞാൻ പാചകം, അതായത് സബ്ജിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ശരിക്കും അത് ഒട്ടും ഒട്ടി പിടിക്കാണ്ട് തന്നെ കിട്ടും. ശരിക്കും മീൻ വറുക്കാൻ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ ഇപ്പോൾ ഞാനതിനെ ശരിയാക്കി എടുത്തിട്ട് ഇപ്പോൾ സബ്ജിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, ഒരു ഉണക്കമുളക് ഇട്ട് കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു. അതിനകത്തേക്ക് ഒരു കുറച്ച് ചെറിയുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ്. ഞാനൊരു കുഞ്ഞു കഷ്ണം ഓണിയനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇതിനകത്തേക്ക് വെജിറ്റബിൾസും വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചോളം പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നാളികേറി ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂണോളം, അര മുതൽ ഒന്ന് ടീസ്പൂൺ വരെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട്, ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട, ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് ബട്ടർ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ. കംപ്ലീറ്റായിട്ട് ബട്ടറിൽ ഉണ്ടാക്കാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ലാസ്റ്റ് ഇതിൽ ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തത്. ഒന്ന് മിക്സ് ചെയ്യുക. ഓൾറെഡി നമ്മുടെ ചോളം നന്നായിട്ട് വെന്തതാണ്, അതുകൊണ്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോളം ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോർമൽ ഉപ്പുമാവ് ഉണ്ടാക്കണ പോലെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഇത്രയും അങ്ങോട്ട് ഇങ്ങനെ പൊടി പൊടി പോലെ കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ സ്റ്റീം ചെയ്തിട്ട് ഇതിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, വെയ്റ്റ് ലോസ് ചെയ്യണവർക്കൊക്കെ വളരെ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.